ഭാര്യയെ സംശയിക്കുന്നത് ഒരു നല്ല കാര്യം ആണോ അല്ലയോ? നിങ്ങൾ ഇപ്പൊ പറയുന്നു ഭാര്യയെ സംശയിക്കുന്നത് നല്ലതാണെന്ന്, ഒരു നല്ല ഭർത്താവാണ് എന്ന് വെച്ചാല് ഇവരെ എപ്പോ നോക്കി കഴിഞ്ഞാൽ ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ബാഡ് ഹാബിറ്റ് അവർക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മൾ സംശയിക്കുന്നു, നമ്മൾ മൊബൈൽ ചെക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർ അധികം നേരം മൊബൈലിൽ കളിക്കാതെ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് കൊച്ചിനെ നോക്കിയിട്ട് ഇരിക്കുന്ന എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെ ശാന്തി സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പം ഒരു സ്ത്രീ കയറൂരി വിടണമെന്നല്ല, അവൾക്ക് കൊടുക്കേണ്ട അവളുടെ സ്വാതന്ത്ര്യം, അവൾക്ക് കൊടുക്കേണ്ട അവളുടെ ബഹുമാനം, അവൾക്ക് കൊടുക്കേണ്ട അവളുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഭർത്താവ് നിങ്ങളെ സംശയിച്ചാ എന്നെ സംശയിച്ചെങ്കിൽ നല്ല കാര്യത്തിൽ ഞാൻ പറയുന്നത്, പണ്ട് കാലം മുതലേ സ്ത്രീകൾ എന്ന് പറയുന്നത് അടുക്കളയിൽ ജോലി ചെയ്ത് അടുക്കളയിൽ ജോലി ചെയ്യും നല്ല ഭക്ഷണം ഉണ്ടാക്കും, അതൊക്കെ ഞങ്ങളുടെ ഗുണമാണ്. നിങ്ങൾക്ക് എത്രയും ഉണ്ണാനും ഉടുക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ സംശയിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? എന്നുള്ളത് ഭർത്താക്കന്മാരുടെ ജന്മാഭിലാഷമാണ്. ഏത് വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്? വേദത്തിൽ എഴുതി വെക്കണോ? നല്ല വിഷയങ്ങൾ ഇവിടെ നിയച്ചേച്ചിക്ക് മാത്രം ഇടയ്ക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. എന്താ പറയുന്നത്? പുള്ളിക്കാരനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, പ്രതികൂലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പാർവതിന്റെ ഇടയ്ക്ക് എന്താ സംസ്കൃതം പറയണ കേട്ടോ? ഈ സ്കൂളിൽ പഠിക്കുക, ഈ മലയാളി മംഗ കോമ്പറ്റീഷൻ വരുമല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവാറുണ്ട്. അന്ന് പഠിച്ചു വെച്ചത് ഇപ്പോഴും. ആ ചോദ്യം കേട്ടൊക്കെ ജിസിന്റെ വിടുന്ന സാധനം നല്ലതായിരുന്നു, നല്ലതായിരുന്നു. എന്നിലേക്ക് തിരിച്ചു പോവാം. ഓക്കേ ജിഷിൻ, ഷാനു റെഡി? 1, 2, 3 ഗോ. ഒരു മണ്ടനും വിവര ദോഷിയുമാണ്. അല്ല, നമ്മള് പ്രതികൂലിക്കും, നമ്മള് പ്രതികൂലിക്കും. ഒരു സംശയമില്ലല്ലോ അതില്. അല്ല, എന്താണത് പറയുന്നത്? ഷിബുചേട്ടൻ എന്ന് പറയുന്ന ഇത്രക്ക് നല്ല ഒരു മനുഷ്യൻ നിന്നെ കൊണ്ട് പറ്റുമോ മോഹൻലാലിനെ അനുകരിക്കാൻ? പറ്റൂല. ചെയ്യുന്ന ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന അനർഗള നിർഗളമായിട്ടുള്ള കോമഡി നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് അങ്ങനെ മണ്ടൻ എന്ന് പറയുന്നത്? അല്ല, ആദ്യത്തെ അയാൾ മണ്ടൻ എന്ന് പറയാൻ കാരണം നിന്നെ ടീമിൽ എടുത്താണ് അയാൾ ഏറ്റവും വലിയ ചേട്ടൻ മണ്ടൻ. ഷിബുചേട്ടൻ ചിലപ്പോ ഗെയിമിൽ തോക്കുമായിരിക്കും, പക്ഷെ ഷിബുചേട്ടൻ ജയിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഗെയിം. ആ ചളി വാരി വിതറാനും വേണം ഒരു കഴിവ്. നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ള വളരെ ഒരുപാട് കലാകാരന്മാരിൽ ഏറ്റവും അപൂർവമായിട്ട് എല്ലാ തരത്തിലും കോമഡി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ്. ഇത്രയൊക്കെ നിങ്ങൾ വലിച്ചു വാരി തേച്ചൊട്ടിച്ചിട്ടും ഒരു ഉളുപ്പുണ്ടോ നോക്കാം.